ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് സീക്വൻസ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇന്ന് നമ്മളെ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമായ അരിത്മെറ്റിക് സീക്വൻസ് ആണ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം. ചാപ്റ്ററിന്റെ നെക്സ്റ്റ് ടോപ്പിക്കായ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ഭാഗത്തോട്ട് പോകാം. അതിൽ എന്താണ് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചോദ്യം ഉണ്ടാകും. ആ ചോദ്യത്തിന് ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് ഉത്തരം പറയാം, എന്നിട്ട് മുമ്പോട്ട് പോകാം. ഓക്കെ, അപ്പൊ എന്താണ് അരിത്മെറ്റിക് സീക്വൻസ്? വാട്ട് ഈസ് മീൻ ബൈ അരിത്മെറ്റിക് സീക്വൻസ്? അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ആ സീക്വൻസ് പറയാൻ കാരണം അരിത്മെറ്റിക് സീക്വൻസിലെ സീക്വൻസ് മനസ്സിലായാൽ ആ സീക്വൻസിലോട്ട് അരിത്മെറ്റിക് എന്ന് പറയുന്ന ഭാഗം കൂട്ടിച്ചേർത്ത് കൊടുത്താൽ അരിത്മെറ്റിക് സീക്വൻസിന്റെ അർത്ഥം മനസ്സിലാകും. അത് പറയാൻ വേണ്ടി മാത്രമാണ് സീക്വൻസിനെ നമ്മൾ പരിചയപ്പെട്ടത്. മനസ്സിലായോ? അപ്പോ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പറുകളെ എന്തെങ്കിലും അടിസ്ഥാനത്തിൽ പ്രത്യേക റൂള്, സ്പെസിഫിക് റൂള്, ആ രീതിയിൽ നമ്പർ പാറ്റേൺസുകളെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കും എന്ത്? സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമ്പറുകൾ ഇങ്ങനെ എഴുതാം. ആ അവിടെ ഒരു നിയമം ഉണ്ടെങ്കിൽ, ആ നിയമം ഉണ്ടെങ്കിൽ എന്ത് വിളിക്കാം? ആ നമ്പർ പാറ്റേൺസിനെ സീക്വൻസ് എന്ന് വിളിക്കാം. എന്നാൽ അത് അതിലോട്ടൊരു അരിത്മെറ്റിക് എന്ന് പറയുന്ന ഒരു വേർഡ് ചേർന്ന് കഴിഞ്ഞാൽ പലതരത്തിലുള്ള നിയമങ്ങളുള്ള സീക്വൻസ് ഉണ്ട്. അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു നിയമം അതായിരിക്കും എന്ത്? അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന സീക്വൻസുകൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് പല സീക്വൻസുകളെയും പരിചയപ്പെട്ടു. ഞാൻ കുറച്ച് സീക്വൻസുകൾ എഴുതാൻ വേണ്ടി പോവുകയാണ്. അതിൽ ഒരു സീക്വൻസ് ഞാൻ എഴുതുന്നു, 1, 2, 3, 4 ഒരു സീക്വൻസ്, 2, 4, 6, 8 എക്സെട്ര. രണ്ടാമത്തെ സീക്വൻസ്, 1, 3, 5, 7 മൂന്നാമത്തെ സീക്വൻസ്. പിന്നെന്താ, 1, 4, 7, 10 ഒരു സീക്വൻസ്. അപ്പൊ ഇതെല്ലാം എന്താണ്? ഒരു ടൈപ്പ് ഓഫ് സീക്വൻസ് ആണ്. ഓക്കെ, ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഒരു സീക്വൻസ് ആണ്. ഇനി ഇങ്ങോട്ട് നോക്കാം, 1, 2, 4, 8 ഒരു ടൈപ്പ് സീക്വൻസ്. 1, 3 പറഞ്ഞോളൂ, പറയുന്ന അറിയില്ലെങ്കിലും ഉണ്ടണ്ട. 7, 81 റെഡി. ഇങ്ങോട്ട് നോക്കാം, ഈ സീക്വൻസിന്റെ പ്രത്യേകത എന്താ? ഒറ്റയടിക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും. 1, 2, 3, 4 എന്താണ്? എണ്ണൽ സംഖ്യകളാണ്. എണ്ണൽ സംഖ്യകൾക്കിടയിലുള്ള വ്യത്യാസം എന്താണ്? അതായത് 1, 2, 2, 3 അതുപോലെ തന്നെ 4 അവർക്കിടയിലുള്ള വ്യത്യാസം എന്താ? 1, 2 കിട്ടാൻ എന്ത് ആഡ് ചെയ്തു? 1 ആഡ് ചെയ്തു. 2, 3 കിട്ടാൻ 1 ആഡ് ചെയ്തു. 3, 4 കിട്ടാൻ 1 ആഡ് ചെയ്തു. ഓക്കെ, 2, 4 കിട്ടാൻ എന്ത് ചെയ്തു? +2. 4, 4 കിട്ടാൻ +2. 6, 8 കിട്ടാൻ +2. ഓക്കെ, 1, 3 കിട്ടാൻ +2. 3, 5 കിട്ടാൻ +2. 5, 7 കിട്ടാൻ എന്ത് ചെയ്തു? +2 ചെയ്തു. ഓക്കെ, ഇനി 1, 4 കിട്ടാൻ +3 ചെയ്തു. 4, 7 കിട്ടാൻ എന്ത് ചെയ്തു? +3 ചെയ്തു. 7, 10 കിട്ടാൻ എന്ത് ചെയ്തു? +3 ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സീക്വൻസിൽ ത്രൂ ഔട്ട് എന്താണ് കോമൺ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്തെന്ന് പറഞ്ഞാൽ, അടുത്തടുത്തുള്ള നമ്പറുകൾക്കിടയിൽ, അല്ലെങ്കിൽ നമ്മൾ പറയും ഓരോ സാധനത്തിനും വിളിക്കുന്ന പേരാണ് ടേം. ഒരു നമ്പറിനെ വിളിക്കും ആ സീക്വൻസിലെ ടേം. ഓക്കെ, ഓരോ ടേമുകൾക്കിടയിലുമുള്ള ഓരോ പദങ്ങൾ, മലയാളത്തിൽ പദങ്ങൾ എന്ന് പറയും, ഓരോ പദങ്ങൾക്കിടയിലുമുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസിൽ ത്രൂ ഔട്ട് ഇവിടെ സെയിം ആണ്. കാരണം 1, 2 തമ്മിലുള്ള വ്യത്യാസവും 2, 3 തമ്മിലുള്ള വ്യത്യാസവും 3, 4 തമ്മിലുള്ള വ്യത്യാസവും എന്താണ്? ഇവിടെ സെയിം ആണ്. ഇവിടെ നോക്കിക്കോളൂ, 2, 4, 4, 6, 6, 8 ഇനി വരാനുള്ള 8, 10 തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സെയിം ആണ്, +2 ആണ്. ഇവിടെയും നോക്കുക, ഇവിടെ എന്താണ്? +2 ആണ്. 1, 3, 5, 7 അതിലും എന്താണ്? +2 ആണ്. ഇവിടെ നോക്കിക്കോളൂ, 1, 4, 7, 10 ഇവിടെ എന്താണ്? സെയിം അല്ലേ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ ഇത്തരത്തില് അടുത്തടുത്തുള്ള നമ്പറുകൾക്കിടയിൽ, കോൺസിക്യൂട്ടീവ് ടേംസുകൾക്കിടയിലെ ഡിഫറൻസ് സെയിം ആയ തരത്തിലുള്ള സീക്വൻസിനെ പൊതുവായിട്ട് വിളിക്കുന്ന പേരാണ് അരിത്മെറ്റിക് സീക്വൻസ്. നമ്മൾ പൊതുവായിട്ട് ഇൻ ജനറലായിട്ട് പറയുകയാണെങ്കിൽ, സീക്വൻസ് സ്റ്റാർട്ട് വിത്ത് എ ടേം, സ്റ്റാർട്ട് വിത്ത് എ നമ്പർ, ആൻഡ് എ ഫിക്സ്ഡ് നമ്പർ ഈസ് റിപ്പീറ്റഡ്ലി ആഡിങ് ടു ഗെറ്റ് എ സീക്വൻസ് ആൻഡ് ദാറ്റ് സീക്വൻസ് ഈസ് കോൾഡ് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ, ഒരു നമ്പർ വെച്ച് തുടങ്ങുകയും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു നമ്പർ ഇങ്ങനെ ആഡ് ചെയ്ത് അടുത്തടുത്തുള്ള നമ്പർ കിട്ടാൻ വേണ്ടി, എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള ടേം കിട്ടാൻ വേണ്ടി അത്തരത്തിലുള്ള സീക്വൻസിനെ നമ്മൾ ഒരു പേരിട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ ആ പേരാണ് അരിത്മെറ്റിക് സീക്വൻസ്. പിടി കിട്ടിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ സീക്വൻസ് സിമ്പിൾ ആണ്. ഒരു നമ്പർ വെച്ച് തുടങ്ങുക, ആ നമ്പർക്ക് ഒരു ഫിക്സ് നമ്പർ ആഡ് ചെയ്ത് അടുത്ത നമ്പർ കിട്ടുക. ആ അടുത്ത കിട്ടിയ നമ്പർക്ക് വീണ്ടും നമ്മൾ നേരത്തെ ആഡ് ചെയ്ത നമ്പർ ഉണ്ടത് വീണ്ടും ആഡ് ചെയ്യുക, എന്നിട്ട് അടുത്ത കിട്ടുക. അങ്ങനെ അടുത്ത കിട്ടിക്കൊണ്ടേ ഇരിക്കുക. എങ്ങനെ? ആ ആഡ് ചെയ്യുന്ന നമ്പർ സെയിം ത്രൂ ഔട്ട് ആഡ് ചെയ്ത് അടുത്ത നമ്പറുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുക. അത്തരത്തിലുള്ള സീക്വൻസിനെ ഒരു പേരിട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് നെയിം ഈസ് അരിത്മെറ്റിക് സീക്വൻസ്. ഓക്കെ, ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ? നോക്ക്, 1, 2 കിട്ടാൻ ചെയ്തത് ഇൻറ്റു 2 ആണ്.
ജിയോമെട്രിക് സീക്വൻസ് അല്ലെങ്കിൽ ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയും. ഓക്കെ, പ്ലസ് വണ്ണിൽ പഠിക്കാനുള്ളതാണ്. ഓക്കെ ഓക്കെ, ജിയോമെട്രിക് സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറഞ്ഞാൽ നയൻത് ചാപ്റ്ററിൽ പഠിക്കാനുള്ള പ്ലസ് വണ്ണിൽ. ഓക്കെ, ഇനി ഇതില് നോക്കോ, ഒന്നിൽ നിന്ന് മൂന്ന് കിട്ടാൻ ഇൻറ്റു ത്രീ, ത്രീ നയൻ കിട്ടാൻ ഇൻറ്റു ത്രീ, നയൻ ട്വന്റി സെവൻ കിട്ടാൻ ഇൻറ്റു ത്രീ, നയൻ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ ട്വന്റി സെവൻ ഇൻറ്റു ത്രീ ചെയ്താൽ എയ്റ്റി ഒന്ന് കിട്ടും. ഇവിടെയും പൊതു വ്യത്യാസം ഉണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ ഇതൊന്നും എന്തല്ല, അരിത്മെറ്റിക് സീക്വൻസ് അല്ല, കോമൺ റേഷ്യോ ആണ് ഇവിടെ ഉള്ളത്. അതായത് പൊതുവായിട്ടുള്ള റേഷ്യോ, ത്രീ ബൈ വൺ എന്താണ് റേഷ്യോ, അതായത് അടുത്തടുത്തുള്ള ടേമുകൾ തമ്മിൽ ഒരു പൊതുവായിട്ടുള്ള റേഷ്യോ ഉണ്ട്. ത്രീ ബൈ വൺ ഈസ് ഈക്വൽ ടു നയൻ ബൈ ത്രീ ഈസ് ഈക്വൽ ടു ട്വന്റി സെവൻ ബൈ നയൻ ഈസ് ഈക്വൽ ടു എയ്റ്റി വൺ ബൈ ട്വന്റി സെവൻ. ഒരു പൊതുവായിട്ടുള്ള റേഷ്യോ ഈസ് ഈക്വൽ ടു ത്രീ ആണ്. ആ ത്രീ ആണ് നമ്മൾ മോഡൽ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ വിളിക്കുന്ന പേര് ജോമെട്രിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ ജോമെട്രിക് സീക്വൻസ് എന്ന് വിളിക്കാം. അപ്പോ ഇത് നമുക്ക് പഠിക്കാനില്ല, നമുക്ക് പഠിക്കാനുള്ളത് അരിത്മെറ്റിക് സീക്വൻസുകളെ കുറിച്ചാണ്. നമുക്ക് ഇനി അരിത്മെറ്റിക് സീക്വൻസുകളെ കുറിച്ച് പഠിക്കാം. റെഡി? ഓക്കെ, ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു കാര്യം പറയാനുള്ളത്, ഈ കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ കോർ ഭാഗത്തോട്ട് പോകാം. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒന്നുമില്ല, നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ് കോമൺ ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഉത്തരം പറയാൻ പറ്റും, അടുത്തടുത്തുള്ള ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണോ അതാണ് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സീക്വൻസിൽ ത്രൂ ഔട്ട് സെയിം ഡിഫറൻസ് ആയിരിക്കും. നേരത്തെ പറഞ്ഞില്ലേ, ഒന്നും രണ്ടും തമ്മിലുള്ള വ്യത്യാസവും രണ്ടും മൂന്നും തമ്മിലുള്ള വ്യത്യാസവും മൂന്നും നാലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്നാണ് അല്ലെ? ഒന്നല്ലേ, പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് വൺ ഒക്കെയോ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത സാധനം സെയിം ആയതുകൊണ്ട് തന്നെ അടുത്തടുത്തുള്ള നമ്പറുകൾ തമ്മിൽ ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം സെയിം ആയിരിക്കും, സ്വാഭാവികമാണ്. കാരണം ആദ്യം ചെയ്ത് അങ്ങനെ ആയതുകൊണ്ട് പിന്നീട് ഇങ്ങനെയായി, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താണ്, ആ പൊതുവായിട്ടുള്ള എല്ലായിടത്തും പൊതുവായിട്ടുള്ള വ്യത്യാസമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആ വ്യത്യാസത്തെ ഒരു പേരിട്ട് വിളിക്കുന്നതാണ് കോമൺ ഡിഫറൻസ്, റെപ്രസെന്റഡ് ബൈ ദി ലെറ്റർ ഡി. ഓക്കെ, റെഡി? അപ്പൊ ഇതാണ് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കിയോ, ഈ സീക്വൻസിലും പൊതുവായിട്ടുള്ള വ്യത്യാസമുണ്ട്, ഇതിലും പൊതുവായിട്ടുള്ള വ്യത്യാസമുണ്ട്. അത്ര മനസ്സിലാക്കിയാൽ മതി. ഒരു സീക്വൻസില് അടുത്തടുത്തുള്ള ടേമുകൾ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്, ആ വ്യത്യാസം ത്രൂ ഔട്ട് ആ സീക്വൻസിൽ സെയിം ആണ്, അതിനെ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. റെഡി? ഓക്കെ, ഇനി വേറെ കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല്, ജനറൽ റെപ്രസെന്റേഷൻ ഓഫ് എനി അരിത്മെറ്റിക് സീക്വൻസ്. ജനറൽ, പൊതുവായിട്ട് നമ്മൾ എങ്ങനെ ഒരു അരിത്മെറ്റിക് സീക്വൻസിനെ റെപ്രസെന്റ് ചെയ്യും എന്നുള്ളതാണ് ജനറൽ റെപ്രസെന്റേഷൻ ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഒരു അരിത്മെറ്റിക് സീക്വൻസിനെ ജനറൽ ആയിട്ട് പൊതുവായിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആൾജിബ്രയ്ക്കലിയാണ് ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. അത് സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എക്സ് വൺ കോമ എക്സ് ടു കോമ എക്സ് ത്രീ കോമ എക്സ് ഫോർ കോമ എന്ന് പറഞ്ഞാൽ ഇത് ഒന്നുമില്ല. എന്താണ് എക്സ് വൺ, എന്താണ് എക്സ് ടു, എന്താണ് എക്സ് ത്രീ ചോദിച്ചു കഴിഞ്ഞാലും ഒന്നുമില്ല. നമ്മൾ പറഞ്ഞ് ഓരോ സാധനങ്ങളും ഒരു സീക്വൻസിലെ ഓരോ നമ്പറുകളെയും വിളിക്കുന്ന പേരാണ് ടേമുകൾ. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ ഇതും 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 എല്ലാം എന്താണ്? ടേമുകളാണ്. പക്ഷെ ഓരോ ടേമുകൾക്കും ഓരോ പേരുണ്ട്. അതായത് ഒന്നാം സ്ഥാനത്ത് കിടക്കുന്ന ടേമിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ ഒന്നാം പദം എന്ന് പറയും. മലയാളത്തിൽ പദം എന്നാണ് പറയാ. ഓക്കെ, ഒന്നാം പദം. രണ്ടാം സ്ഥാനത്ത് കിടക്കുന്ന ആ ഒരു നമ്പർ, അതായത് എക്സ് ടു എന്ന് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന ആ നമ്പറിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് ടേം, അല്ലെങ്കിൽ രണ്ടാമത്തെ പദം. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ തേർഡ് ടേം, ഫോർത്ത് ടേം. ഓക്കെ, ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ല. ആൾജിബ്രയ്ക്കൽ റെപ്രസെന്റേഷൻ, ഇതിനങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ അങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. ഓക്കെ, ഇനി നോക്കുക, കോമൺ ഡിഫറൻസ് എങ്ങനെ കാണും എന്നുള്ളതാണ്. ഒരു സീക്വൻസിലെ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളതാണ്. നോക്കോ, ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞ സീക്വൻസില് നമുക്ക് പൊതു വ്യത്യാസം കാണണമെന്നുണ്ടെങ്കിൽ, രണ്ട് നമ്പറുകൾക്ക് ഇടയിലുള്ള വ്യത്യാസം കാണണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒന്നും രണ്ടും ഇടയിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടും ഒന്ന് കുറച്ച് എന്ത് കിട്ടും? രണ്ടിന്റെയും ഒന്നിന്റെയും ഇടയിലുള്ള വ്യത്യാസം കിട്ടും. എന്താ കിട്ടുക? ഒന്ന് കിട്ടുക. എന്ന് പറയുന്ന പോലെ തന്നെ ഏതൊരു സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും ഒരു ടേം മൈനസ് അതിന് തൊട്ട് പുറത്തുള്ള ടേം മൈനസ് ചെയ്താൽ എന്ത് ചെയ്യും? നമുക്ക് അതിന്റെ ഒരു കോമൺ ഡിഫറൻസ് കിട്ടും. എന്താ കാരണം? ആ കോമൺ ഡിഫറൻസ് തന്നെ ആയിരിക്കും സീക്വൻസിൽ ത്രൂ ഔട്ട് എല്ലാ ടേമുകൾക്കിടയിലുള്ള ആ ഒരു വ്യത്യാസം. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, എക്സ് ടു മൈനസ് എക്സ് വൺ ആണ്
കോമൺ ഡിഫറൻസ് എന്താ കാരണം എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ഫസ്റ്റ് ടേം എക്സ് ടു എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം എക്സ് വൺ എന്ന് ഒരു സാധനം ആഡ് ചെയ്തു ആ ആഡ് ചെയ്ത സാധനം പൊതു വ്യത്യാസം അത് നമ്മൾ എന്താ പറയാ ഡി എന്ന് പറയാം അപ്പൊ എക്സ് വൺ പ്ലസ് ഡി ചെയ്തപ്പോഴാണ് എക്സ് ടു കിട്ടിയത് അപ്പോ എക്സ് ടു മൈനസ് എക്സ് വൺ ചെയ്താൽ എന്ത് കിട്ടും ഡി കിട്ടും എന്ന് പറഞ്ഞാൽ എല്ലാ സീക്വൻസിലും എക്സ് ടു മൈനസ് എക്സ് വൺ ചെയ്താൽ മതി എന്ത് കോമൺ ഡിഫറൻസ് കിട്ടാൻ എക്സ് ടു മൈനസ് എക്സ് വൺ തന്നെ ചെയ്യണമെന്നില്ല ഇപ്പൊ ടു മൈനസ് വൺ ചെയ്താലും ത്രീ മൈനസ് ടു ചെയ്താലും ഉത്തരം ഒന്ന് കിട്ടാം അങ്ങനെയുണ്ടെങ്കിൽ എക്സ് ത്രീ മൈനസ് എക്സ് ടു ചെയ്താലും മതി അടുത്തടുത്തുള്ള ടേമുകൾക്കിടയിൽ ഒരു ടേമിന്റെ തൊട്ട് പുറത്തുള്ള ആ ടേം മൈനസ് ചെയ്താൽ റെഡി ഓക്കെ അപ്പൊ ഇത്രയുള്ളൂ ഇവിടെ പറയാനുള്ളത് ഓക്കെ ഇനി നെക്സ്റ്റ് പറയാനുള്ളത് ഈ ജനറൽ റെപ്രസെന്റേഷൻ വെച്ചിട്ടാണ് ജനറൽ റെപ്രസെന്റേഷൻ മനസ്സിലായല്ലോ അതായത് എക്സ് വൺ കോമ എക്സ് ടു കോമ എക്സ് ത്രീ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏതൊരു സീക്വൻസിലെയും ഏത് ടേമിനെയും നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ് പത്താം സ്ഥാനത്തുള്ള നമ്പർ എങ്ങനെ പറയാൻ പറ്റും എന്ന് ചോദിക്കാം അല്ലെങ്കിൽ നൂറാം സ്ഥാനത്തുള്ള നമ്പർ എങ്ങനെ അല്ലെങ്കിൽ ടേം എങ്ങനെ പറയാൻ പറ്റും ചോദിച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും അതാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഒരു ഒരു സീക്വൻസ് ഈസ് റെപ്രസെന്റഡ് ആസ് എന്താണ് എക്സ് വൺ കോമ എക്സ് ടു കോമ എക്സ് ത്രീ കോമ എക്സ് ഫോർ കോമ എക്സെട്ര ഓക്കെ ഇത് നോക്കാം എക്സ് വൺ നിന്ന് എക്സ് ടു കിട്ടാൻ എന്താ ചെയ്തത് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യും അല്ലെ അങ്ങനെയെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും എക്സ് ടു ഈസ് ഈക്വൾ എന്ന് പറയാൻ പറ്റും എക്സ് വൺ പ്ലസ് എന്താണ് ഒരു ഡി ആണ് അല്ലെ കാരണം എക്സ് ടു കിട്ടാൻ എക്സ് വൺ നിന്ന് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു എക്സ് ടു എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് വണ്ണിലോട്ട് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താണ് അതാണ് എക്സ് ടു ഈസ് ഈക്വൾ എക്സ് വൺ പ്ലസ് ഡി ഇനി നോക്കാം എക്സ് ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിയോ എക്സ് ടു നോക്കിയോ എക്സ് ത്രീ എന്ന് പറഞ്ഞാൽ എക്സ് ടുവിലോട്ട് എന്തിനാണ് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താണ് അങ്ങനെയാണ് എക്സ് ത്രീ കിട്ടുക എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പദം കിട്ടുക എന്ന് പറഞ്ഞാൽ എക്സ് ടു മൈ എക്സ് ടു പ്ലസ് ഡി ആണ് അപ്പൊ എക്സ് ത്രീ ഈക്വൾ എങ്ങനെ എഴുതാൻ പറ്റും എക്സ് ടു പ്ലസ് എന്താണ് ഡി ആണ് ഈ എക്സ് ടു എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് ടു പകരം എന്താണ് എക്സ് ടു എന്ന് പറഞ്ഞാൽ എക്സ് വൺ പ്ലസ് ഡി അല്ലേ അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതാലോ എക്സ് വൺ പ്ലസ് ഡി അതിനോട് കൂടി ഒരു ഡിയും കൂടി ആഡ് ചെയ്തല്ലേ ഇവിടെ എത്ര ഡി ഉണ്ട് രണ്ട് ഡി ഉണ്ട് അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും എക്സ് വൺ പ്ലസ് ടു ഡി എക്സ് ത്രീ ഈസ് ഈക്വൽ ടു എക്സ് വൺ പ്ലസ് ടു ഡി എന്ന് എഴുതാൻ പറ്റും മനസ്സിലായോ എന്ന് പറഞ്ഞാൽ എക്സ് വൺ ഒന്ന് രണ്ട് ഡി ചെയ്തപ്പോഴാണ് എക്സ് ത്രീ കിട്ടിയത് അതുപോലെ തന്നെ എക്സ് ഫോർ എങ്ങനെ കിട്ടാ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും എങ്ങനെ കിട്ടാ എക്സ് ഫോർ ഈസ് ഈക്വൽ ടു എക്സ് ത്രീ പ്ലസ് ഡി ആണ് പക്ഷെ എക്സ് ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് വൺ പ്ലസ് ടു ഡി ആണ് അപ്പൊ എക്സ് ത്രീക്ക് പകരം ഇങ്ങനെ ചെയ്യാം എക്സ് വൺ പ്ലസ് ടു ഡി എക്സ് ത്രീക്ക് പകരം അതിലോട്ടൊരു ഡിയും കൂടി ആഡ് ചെയ്തു എന്ന് നോക്കോ ടു ഡി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് ഡി പ്ലസ് ഒരു ഡി എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് ചക്ക പ്ലസ് ഒരു ചക്ക മൂന്ന് ചക്ക പോലെ എന്ന് പറഞ്ഞ പോലെ എക്സ് വൺ പ്ലസ് ത്രീ ഡി ആകും എന്ന് പറഞ്ഞാൽ എക്സ് വൺ പ്ലസ് ത്രീ ഡി ആണ് എന്ത് എക്സ് ഫോർ ഇനി നോക്കാം ഇത്ര മനസ്സിലായി തന്നെ ബാക്കിയുള്ള നമുക്ക് എഴുതാൻ പറ്റും നോക്കാം ബുദ്ധിയുള്ള കുട്ടിയാവുന്ന നിങ്ങൾ വേഗം പറയും ഞാനെങ്കിൽ എക്സ് ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം എക്സ് ടു എന്ന് പറഞ്ഞാൽ എക്സ് വൺ പ്ലസ് ഡി എ എക്സ് ത്രീ എന്ന് പറഞ്ഞാൽ എക്സ് വൺ പ്ലസ് ടു ഡി എ എക്സ് ഫോർ എന്ന് പറഞ്ഞാൽ എക്സ് വൺ പ്ലസ് ത്രീ ഡി എന്ന് പറയുമ്പോൾ ഇവിടെ റിലേഷൻ കാണാൻ പറ്റും ഇവിടെ ഫോർ ആകുമ്പോൾ ഇവിടെ ത്രീ ആണ് ഇവിടെ ത്രീ ആകുമ്പോൾ ഇവിടെ ടു ആണ് ഇവിടെ ടു ആകുമ്പോൾ ഇവിടെ വൺ ആണ് ഇവിടെ ഫൈവ് ആകുമ്പോൾ അപ്പൊ ഇവിടെ എന്തായിരിക്കും ഇവിടെ എത്രയാണോ അതിൽ നിന്ന് ഒന്ന് കുറച്ച് അത്രയും എന്ത് ഡിഫറൻസ് ആയിരിക്കും അപ്പൊ ഫൈവ് ആകുമ്പോ ഇവിടെ ഫോർ ഈ ഒറ്റയടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്താമത്തെ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എക്സ് ടെൻ ഈസ് ഈക്വൽ ടു എക്സ് വൺ പ്ലസ് എന്ത് ചെയ്താൽ മതി എന്ത് ചെയ്താൽ പത്ത് ഒന്ന് കുറച്ച് എത്ര ഒമ്പത് അത്രയും എന്ത് ഡിഫറൻസ് ആയിരിക്കും അപ്പൊ എക്സ് ടെൻ ഈസ് ഈക്വൽ ടു എക്സ് വൺ പ്ലസ് എന്ന് പറഞ്ഞാൽ ഇത്ര മനസ്സിലാക്കിയാൽ മതി ഏതൊരു സീക്വൻസിലെ ഏതൊരു ടേം കാണണമെന്നുണ്ടെങ്കിലും ആ ടേമിൽ നിന്ന് ഒന്ന് കുറച്ച അത്രയും ഡിഫറൻസിലോട്ട് ഫസ്റ്റ് ടേം ആഡ് ചെയ്യാം അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഫസ്റ്റ് ടേമിലോട്ട് ഏതാണ് സ്ഥാനം അപ്പൊ നൂറാം സ്ഥാനത്തുള്ള ടേം ആക്കണമെന്നുണ്ടെങ്കിൽ നൂറിൽ നിന്ന് ഒന്ന് കുറച്ച് അത്രയും എന്ത് ഡിഫറൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി മനസ്സിലായല്ലോ നോക്കോ എക്സ് ഹൺഡ്രഡ് ഈസ് ഈക്വൽ ടു നോക്കോ എക്സ് വണ്ണിലോട്ട് എത്ര മണി ചേർത്താൽ മതി ഇവിടെ നൂറാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് അത്രയും ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി ഓക്കെ അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ എനിക്ക് ഒറ്റയടിക്ക് ഒരു പ്രശ്നം മനസ്സിലായി തോന്നുന്നില്ല എക്സ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് എൻ എന്ന് പറഞ്ഞാൽ അപ്പൊ എക്സ് എൻ എന്ന് പറഞ്ഞാൽ എന്താ ചോദിക്കട്ടെ ഒന്നുമില്ല എക്സ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ എക്സ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ എൻ എന്ന് പറഞ്ഞ നമ്പറാണ് വിചാരിച്ചാൽ മതി എക്സ് ഫോർ എന്ന് പറഞ്ഞ പോലെ എൻ ഒരു നമ്പറാണ് പറഞ്ഞ് വിചാരിച്ചാൽ മതി എൻ ഇവിടെ ടു ആയപ്പോ എക്സ് ടു ആയി എൻ ഈക്വൽ ടു ടു കൊടുക്കൂലേ നമ്മൾ എക്സ് ഈക്വൽ ടു വൺ കൊടുക്കൂല അല്ലെങ്കിൽ എൻ ഈക്വൽ ടു പറഞ്ഞാൽ എക്സിന് എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കൂലേ എന്ന് പറയുന്ന പോലെ തന്നെ എന്നിൽ ഇപ്പൊ ടു എന്ന് കൊടുക്കുമ്പോൾ എക്സ് ടു ആയി എന്നി ഇപ്പൊ ടെൻ കൊടുത്തപ്പോ എക്സ് ടെൻ ആയി എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ എക്സ് എൻ നമ്മൾ സാക്ഷാൽ എക്സ് എൻ എന്നിനെ തന്നെ പറയാണ് അപ്പൊ എക്സ് എൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഫസ്റ്റ് ടേമിലോട്ട് എക്സ് വൺ പ്ലസ് എൻ എത്ര ഇവിടെ എത്രയാണോ അതിൽ നിന്നും ഒന്ന് കുറയ്ക്കും ഫോർ ആയപ്പോ മൂന്ന് ഹൺഡ്രഡ് ആയപ്പോ നയൻറ്റി നയൻ അപ്പൊ എൻ ആകുമ്പോൾ എന്തായിരിക്കും എൻ ഒന്ന് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എൻ മൈനസ് വൺ
അതിലൂടെ ഒരു ഡിഫറൻസ് മൾട്ടിപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഏതൊരു സീക്വൻസിലെയും എൻത് ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എക്സ് എൻ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും എന്തായിരിക്കും എക്സ് വൺ പ്ലസ് എന്താണ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. ഓക്കെ ഓക്കെ ഏതൊരു സീക്വൻസിലെയും എൻത് ടേം എന്ന് പറഞ്ഞാൽ ഓക്കെ റെഡി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഇത് മനസ്സിലായിട്ടോ? ഏതൊരു സീക്വൻസിലെയും എന്താ പറയാ ഒരു ഏത് സീക്വൻസിലൂ എന്താ ഏത് സീക്വൻസിലെയും ഏത് സാന്ദ്രത ടേം ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. ഇപ്പോ എക്സ് സെവൻ എന്താ ചോദിച്ചാൽ എന്താ പറയാ എക്സ് വൺ പ്ലസ് സെവൻ ആണെന്നുണ്ടെങ്കിൽ എക്സ് സെവൻ ആണെന്നുണ്ടെങ്കിൽ സെവൻ ഒന്ന് കുറയ്ക്കാം എന്ന് പറഞ്ഞാൽ സിക്സ്. അപ്പൊ എക്സ് വൺ പ്ലസ് സിക്സ് എക്സ് ടു ഹൺഡ്രഡ് ചോദിച്ചു. അപ്പൊ എന്ത് ചെയ്യാം എക്സ് ടു ഹൺഡ്രഡ് ഈസ് ഈക്വൽ ടു എക്സ് വൺ പ്ലസ് ടു ഹൺഡ്രഡ് ഒന്ന് കുറയ്ക്കാം. അപ്പോ വൺ നയൻറ്റി നയൻ ഉണ്ട്. സിമ്പിൾ അല്ലേ? വല്ല കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. അപ്പോ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം ഈ എക്സ് എൻ എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അത് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ഇന്ന് കുറച്ച് അതുമായി ബന്ധപ്പെട്ട ഒരു നാലഞ്ച് പ്രോബ്ലം ചെയ്ത് നമുക്ക് ഇന്ന് വീഡിയോ അവസാനിപ്പിക്കാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ശ്രദ്ധിക്കേ. ഇനി പറയാൻ പോകുന്നത് ആൾജിബ്രൈക് ഫോം. നോട്ടുബുക്ക് കണ്ടിട്ട് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ടു കേട്ടോ. എന്നിട്ട് ഈ ആൾജിബ്രൈക് ഫോം എന്നുള്ള ഹെഡിങ് എഴുതാം. ആൾജിബ്രൈക് ഫോം അല്ല എക്സ്പ്രഷൻ, അല്ലെങ്കിൽ ഫോം എന്ന് പറഞ്ഞാൽ മതി എക്സ്പ്രഷൻ. എന്നിട്ട് ബ്രാക്കറ്റ് എക്സ് എന്ന് കൊടുക്കുക. ഒന്നുമില്ല, ഒരു സീക്വൻസിനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകനെയാണ് എന്ത് ആൾജിബ്രൈക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു എക്സ് ടു എന്ന് പറഞ്ഞാൽ എക്സ് വണ്ണിലോട്ട് എത്ര ഡി ആഡ് ചെയ്തത്? ഒരു ഡി അല്ല ആഡ് ചെയ്തത്. എക്സ് ടെൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് വണ്ണിലോട്ട് ഒമ്പത് ഡി അല്ല ആഡ് ചെയ്തത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഏത് ടേമും ടേം എന്ന് പറഞ്ഞാൽ ഏത് ടേം ഒരു ടേം ടേം എന്ന് പറഞ്ഞാൽ മനസ്സിലായി ഒന്ന് രണ്ട് മൂന്ന് കുറെ നമ്പറുകൾ ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ആ സീക്വൻസ് സ്പെസിഫിക് ആയിട്ടുള്ള ആ സീക്വൻസിന് ഒരു ടേമിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണ്? ഏതൊരു സീക്വൻസ് ആണെന്നുണ്ടെങ്കിലും അരിത്മെറ്റിക് സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് ടേമിലോട്ട് ആ ഏതാണോ ടേം അതിന്റെ പൊസിഷൻ ഇപ്പൊ എക്സ് ഹൺഡ്രഡ് ആണെന്നുണ്ടെങ്കിൽ എക്സ് ഹൺഡ്രഡ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേമിലോട്ട് എന്ത് ചെയ്യാം ആ സ്ഥാനം അതായത് എക്സ് ഹൺഡ്രഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഹൺഡ്രഡ് പൊസിഷനിലെ കിടക്കുന്നത് അതുകൊണ്ടാണ് എക്സ് ഹൺഡ്രഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൺഡ്രഡിൽ നിന്ന് ഒന്ന് കൊടുക്കാൻ നയൻറ്റി നയൻ അത്രയും ഡി. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഘടന കിട്ടി. ആ ഘടനയെ വിളിക്കുന്നത് അരിത്മെറ്റിക് സീക്വൻസ് അല്ല അരിത്മെറ്റിക് ആൾജിബ്രൈക് എക്സ്പ്രഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു എക്സ് എൻ ആണ് എന്ത് എന്ത് എക്സ് എൻ ആണ് ആ ഒരു എന്ത് എക്സ് എൻ ആണ് എക്സ് എൻ ആണ് ആൾജിബ്രൈക് ഫോം അല്ലെങ്കിൽ എൻത് ടേം എന്ന് പറഞ്ഞു ഇതിനെ വിളിക്കണ പേരാണ് ആൾജിബ്രൈക് ഫോം. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു അത്രയും ഡി. ഇതാണ് നമ്മൾ എൻത് ടേം അതായത് ഏതൊരു സീക്വൻസിന്റെയും ആ ഒരു ഘടന നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അതായത് നൂറാമത്തെ ടേം ആണെന്നുണ്ടെങ്കിൽ എക്സ് വണ്ണിലോട്ട് തൊണ്ണൂറ്റൊമ്പത് ഡി എൻ ആയതുകൊണ്ട് എന്നിൽ നിന്ന് ഒന്ന് കുറച്ച് അത്രയും ഡി. അപ്പൊ ഏത് സീക്വൻസിലെയും ആ ടേം നമുക്ക് ഇതിൽ കാണാൻ പറ്റും. നോക്കുക, ഇപ്പൊ എക്സ് ഹൺഡ്രഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റടി കാണാൻ പറ്റും. ഇതിന് ഒന്നുകൂടി നമുക്ക് ഡെപ്തിൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പ്രോബ്ലം എഴുതി കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് എൻത് ടേം കണ്ടുപിടിക്കാം. ആൾജിബ്രൈക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നെ വിളിക്കണ പേരാണ് ഒന്ന് എന്ത് എൻത് ടേം എൻത് ടേം. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിവിടെ കിടക്കട്ടെ, ഞാൻ ഇവിടെ സൈഡിൽ എഴുതി വെക്കാം. ഓക്കെ, എന്താണ് ആൾജിബ്രൈക് എക്സ്പ്രഷൻ മനസ്സിലായാലും ഒരു സീക്വൻസിനെ പൊതുവായിട്ട് ഇൻ ജനറൽ ആയിട്ട് പൊതുവായിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു നമ്മൾ സീക്വൻസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ അരിത്മെറ്റിക് സീക്വൻസിലാണ് പറയുന്നത്. ഇത് ഇനി മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാവും ഏത് സീക്വൻസിനെയും ഏറ്റവും ചെറിയ ഇൻ ജനറൽ ആയിട്ട് പൊതുവായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ആൾജിബ്രൈക് ഫോം അല്ലെങ്കിൽ ആൾജിബ്രൈക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ എൻത് ടേം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം സൈഡിൽ എക്സ് എൻ ഈസ് ഈക്വൽ ടു എക്സ് വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി. ചില രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എക്സ് എൻ ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്നുണ്ടാകും. എക്സ് വണ്ണിന് പകരം എഫ് എന്ന് കൊടുത്തു എന്നുള്ളൂ. അതായത് എക്സ് വണ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എഫ് എന്ന് കൊടുത്തു എന്നേ ഉള്ളൂ. അത് എക്സ് വൺ എന്ന് പറഞ്ഞാലും എഫ് എന്ന് പറഞ്ഞാലും ഒന്നുമില്ല. എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം എന്നുള്ള രീതിയിൽ കൊടുത്തതാണ്. എന്ത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആ സാധനം അവിടെ ഉണ്ടായാലും മതി. ഓക്കെ റെഡി, ഞാൻ സീക്വൻസ് എഴുതാൻ വേണ്ടി പോകാം. ടു കോമ ഫോർ കോമ പറയൂ സിക്സ് കോമ എയ്റ്റ് കോമ എക്സാം. ഇതിന്റെ എന്ത് കാണാം? ഫൈൻഡ് എന്ത് ഫൈൻഡ് എന്ത്? ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ ചോദ്യം. അപ്പൊ എന്തിട്ടാണ് നമുക്ക് കാണേണ്ടത്? നമുക്ക് എന്താ കാണേണ്ടത്? എന്തിട്ടാണ്. എന്തിട്ടെന്ന് കാണാൻ നമുക്ക് എന്തറിയാം? അതിന്റെ ഇക്വേഷൻ അറിയാം. എക്സ് എൻ എന്ന് പറയുന്ന ആ ഒരു ഫോർമുല നമുക്ക് അറിയാൻ പറ്റും.
അപ്പോൾ നമുക്ക് എന്താണോ കാണേണ്ടത് അത് എന്ത് ചെയ്യാം സർക്യൂട്ട് ചെയ്യാം. അപ്പൊ എക്സ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം എക്സ് വൺ പ്ലസ് എന്താണ് എൻ മൈനസ് വൺ ഇൻറ്റു പറഞ്ഞോളൂ ഡി അല്ലേ, ഡി അല്ലേ. ഇനി നോക്കാം എക്സ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന് കിട്ടൂല. എക്സ് വൺ പറഞ്ഞാൽ ഫസ്റ്റ് ടേം അല്ലടോ, ഒന്നാം സ്ഥാനത്ത് കിടക്കുന്ന സാധനം അല്ലടാ ഫസ്റ്റ് ടേം എക്സ് വൺ എന്ന് പറഞ്ഞാല്. അപ്പൊ എക്സ് വൺ ഈസ് ഈക്വൽ ടു ഇവിടെ എന്താണ് ടു അല്ലേ, ടു പ്ലസ് ഈസ് ഈക്വൽ ടു ടു പ്ലസ് എൻ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എൻ മൈനസ് വൺ തന്നെയാണ്, അവിടെ മാറ്റമില്ല. എൻ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എൻ മൈനസ് വൺ തന്നെയാണ്. ഓക്കെ, ഇനി ഡി നമുക്ക് സീക്വൻസ് കിട്ടൂല്ലേ. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി എന്ന് പറഞ്ഞാൽ എന്താടാ, ഡി എന്ന് പറഞ്ഞാൽ എക്സ് ടു മൈനസ് എക്സ് വൺ അല്ലേ. ഡി എന്ന് പറഞ്ഞാൽ എക്സ് ടു മൈനസ് എക്സ് വൺ അല്ലേ. എന്താണ് എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ എക്സ് ടു ഇവിടെ എന്താണ് ഫോർ അല്ലേ, രണ്ടാമത് ടേം അല്ലേ എക്സ് ടു എന്ന് പറഞ്ഞാൽ. അപ്പൊ എക്സ് ടു പറയാം ഫോർ എന്ന് കൊടുത്തൂടെ, മൈനസ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം അല്ലേ, ഇവിടെ കണ്ടില്ലേ ഫസ്റ്റ് ടേം എക്സ് വൺ എന്ന് ടു അല്ലേ. എക്സ് ടു മൈനസ് എക്സ് വൺ ആണ് ഫോർ മൈനസ് ടു ഈസ് ഈക്വൽ ടു ഫോർ മൈനസ് ടു എന്ന് പറഞ്ഞാൽ ലോകത്തെ എവിടെയും എന്താണ് ടു അല്ലേ. അപ്പൊ ഈസ് ഈക്വൽ ടു ടു എന്ന് കിട്ടി, റെഡി അല്ലേ. അപ്പൊ എൻ മൈനസ് വൺ ഇൻറ്റു ഡിക്ക് പകരം എന്ത് കൊടുക്കാം, ഇവിടെ കിട്ടിയ ഉത്തരം കൊടുക്കാം എൻ മൈനസ് വൺ ഇൻറ്റു ടു ഈസ് ഈക്വൽ ടു ടു പ്ലസ്. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, എൻ മൈനസ് വൺ ഇൻറ്റു ടു എന്നുള്ളതാണ് ഒരിക്കലും എ മൈനസ് ബി ഇൻറ്റു സി എന്ന് പറയുന്ന ഈ ഒരു ഫോർമാറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യാം. ആദ്യം എ ഇൻറ്റു സി കൊടുക്കാം, അപ്പൊ എ സി എന്ന് വരും, എന്നിട്ട് ഈ സൈൻ എന്താണോ അത് ഇവിടെ ഇട്ട് കൊടുക്കാം, എന്നിട്ട് ബി ഇൻറ്റു സി ചെയ്യാം, ഇത്രേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നോക്കുക, എൻ മൈനസ് വൺ ഇൻറ്റു ടു എന്നുണ്ടെങ്കിൽ എൻ ഇൻറ്റു ടു ചെയ്യാം, അപ്പൊ ടു എൻ എന്ന് കിട്ടും, ഈ സൈൻ എന്താണോ അത് ഇവിടെ ഇട്ട് കൊടുക്കുക, വൺ ഇൻറ്റു ടു എന്നുണ്ടെങ്കിൽ ടു ആണ്. അപ്പൊ ടു എൻ മൈനസ് ടു എന്ന് കിട്ടി ഈസ് ഈക്വൽ ടു ഈ മൈനസ് ടു പ്ലസ് ടു തമ്മിൽ എന്ത് ചെയ്യും, ടു മൈനസ് ടു എന്ന് പറഞ്ഞാൽ സീറോ ആണ്, ക്യാൻസൽ ചെയ്ത് പോകും, ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, ഇവിടെ ആൻസർ ടു എൻ എന്ന് കിട്ടി. അപ്പൊ ഈ സീക്വൻസിന്റെ എൻ്റെ ടേം എന്താണ്, ടു എൻ ആണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാ ചോദിച്ചു കഴിഞ്ഞാല് ചോദിക്കേണ്ട, അല്ലെങ്കിൽ ഞാൻ പറയാം, ടു എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ചത് നോക്കാം, എന് വൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഫസ്റ്റ് പൊസിഷൻ, എൻ എന്ന് പറഞ്ഞാൽ പൊസിഷൻ ആണ്. അപ്പൊ എന്നു വൺ കൊടുത്തു എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു വൺ, ടു ഇൻറ്റു വൺ ടു, അതാണ് ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം കിട്ടി, എന്നു വൺ കൊടുത്താൽ ഫസ്റ്റ് ടേം കിട്ടും, എന്നെ ടു കൊടുത്ത് നോക്കിയാൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിലെ ടേം കിട്ടും. ടു ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ എത്ര, ഫോർ അല്ലേ, ത്രീ എന്ന് കൊടുത്ത് നോക്കി തേർഡ് പൊസിഷനിൽ, ആ ഒരു നമ്പർ കൊടുത്ത് നോക്കി ത്രീ എന്ന് കൊടുത്ത് നോക്കും, ടു ഇൻറ്റു ത്രീ എത്രയാണ് സിക്സ് ആണ്, ഫോർ കൊടുത്ത് നോക്കും എയ്റ്റ് കിട്ടും, എക്സെട്രാ എക്സെട്രാ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. റെഡി, മനസ്സിലായോ, രണ്ടു കാര്യം മനസ്സിലായല്ലോ. ഇനി അടുത്ത ടൈപ്പ്, ഒരു ടൈപ്പ് എന്നല്ല, അടുത്തൊരു സീക്വൻസിന്റെ എന്ത് ടൈം കണ്ടു പോകാം. ഓക്കെ, നോക്കാം ഒരു ഓക്കെ, വൺ ത്രീ ഫൈവ് സെവൻ എക്സെട്രാ. ഇതിനെ എന്ത് ടൈം ഒന്ന് കണ്ടേ, എങ്ങനെ കാണാം, എങ്ങനെ കാണാം, നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്, എക്സ് എൻ ഈസ് ഈക്വൽ ടു ഏറ്റവും ആദ്യമായിട്ട് എഴുതേണ്ട കാര്യമാണ് ഈ ഇക്വേഷൻ എൻ മൈനസ് വൺ ഇൻറ്റു ഡി. ഓക്കെ, ഈസ് ഈക്വൽ ടു എക്സ് വണ്ണിന് പകരം ഇയാളെ കൊടുക്കുക, ഇയാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് വണ്ണിന്റെ സ്ഥാനത്ത് എന്താ, എക്സ് വൺ എന്ന് പറഞ്ഞാൽ എന്താ ഫസ്റ്റ് ടേം, ഫസ്റ്റ് ടേം ആരാ ഇവിടെ ഒന്നല്ലേ, അപ്പൊ എക്സ് വണ് പകരം ഒന്ന് കൊടുക്കുക, പ്ലസ് എൻ മൈനസ് വണ്ണിന് മാറ്റമില്ല, എൻ മൈനസ് വൺ അങ്ങനെ തന്നെ കിടക്കട്ടെ. ഡിക്ക് പകരം എന്ത് കൊടുക്കുക, ഡി എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് ടു മൈനസ് എക്സ് വൺ അല്ലടാ, എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ ത്രീ മൈനസ് വൺ ഇവിടെ ഉള്ളത്, കാരണം എക്സ് ടു എന്ന് പറഞ്ഞാൽ ത്രീ ആണ്, എക്സ് വൺ എന്ന് പറഞ്ഞാൽ വൺ ആണ്. അപ്പൊ എക്സ് ത്രീ എക്സ് ടു മൈനസ് എക്സ് വൺ ത്രീ മൈനസ് വൺ ഈസ് ഈക്വൽ ടു ടു അല്ലേ ഉത്തരം. അപ്പൊ ഡിക്ക് പകരം എന്ത് കൊടുക്കാം, ടു എന്ന് കൊടുത്തു, ഈസ് ഈക്വൽ ടു വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ മൈച്ച് കളഞ്ഞു, എ മൈനസ് ബി ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ എ സി മൈനസ് ബി സി ആണ്. അപ്പൊ എൻ മൈനസ് വൺ ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ ടു എൻ, മൈനസ് ഇട്ട് കൊടുത്തു, എന്നിട്ട് വൺ ഇൻറ്റു ടു ടു. ഓക്കെ, ഇനി എന്നുള്ള സാധനം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നുള്ള സാധനം അത് ഫസ്റ്റ് എഴുതി, അതായത് ടു എൻ ഫസ്റ്റ് എഴുതി. ഓക്കെ, എന്നിട്ട് ഈ മൈനസ് ടു പ്ലസ് ഈ മൈനസ് ടു അതുപോലെ തന്നെ പ്ലസ് വൺ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ആര് ജയിക്കും, ആര് ജയിക്കും, മൈനസ് ടു പ്ലസ് വൺ ആണ്. എന്താ ചെയ്യാം, മൈനസ് ടു പ്ലസ് വൺ ഡിഫറൻസ് സൈനുകൾ ഉണ്ടെങ്കിൽ വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ രണ്ടിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക, അപ്പൊ എത്ര, ഒന്ന് കിട്ടും. എന്നിട്ട് വലുതിന്റെ സൈഡ് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മൈനസ് വൺ ആണ് ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇപ്പൊ മൈനസ് ഫോർ പ്ലസ് ത്രീ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വലുതും ചെറുത് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഫോർ എന്ന് ത്രീ കുറയ്ക്കുക ഒന്ന് കിട്ടി, എന്നിട്ട് സൈൻ ഏതാ വലുതിൻ്റെതാ, അപ്പൊ മൈനസ് വൺ, അത്രേ ഉള്ളൂ. അപ്പൊ ആൻസർ എത്രയാണ്, മൈനസ് വൺ. അപ്പൊ ഇവിടെ നമ്മൾ ഏറ്റുമുട്ടലിൽ മൈനസ് വൺ കിട്ടിയ ഉത്തരം, ടു എൻ മൈനസ് വൺ ആണ് എന്ത് ഇതിന്റെ ആൻസർ, മനസ്സിലായല്ലോ. ഇനി എന്നിന് വൺ കൊടുക്കുമ്പോ വൺ കിട്ടും, ടു ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ ടു, മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ഒന്ന് കിട്ടിയില്ലേ. ഇനി ടു കൊടുത്തു നോക്കാം, ടു ഇൻറ്റു എത്ര, ടു എത്രയാണ് പറഞ്ഞോളൂ, പറഞ്ഞോളൂ, കുഴപ്പമില്ല. ടു ഇൻറ്റു ടു എത്രയാണ്, ഫോർ ആണ്, ഫോർ മൈനസ് വൺ എത്ര, ത്രീ ആണ്. ഓക്കെ, ഇനി ത്രീ കൊടുക്കാൻ, ടു ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാൽ സിക്സ് അല്ലേ, സിക്സ് എന്ന് ഒന്ന് കുറച്ച് എത്രയാണ്, ഫൈവ് അല്ലേ, കിട്ടും അങ്ങനെ, മനസ്സിലായല്ലോ, ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഓക്കെ, അത്രയേ ഉള്ള സംഭവം. ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നമുക്ക് വീഡിയോ അവസാനിപ്പിച്ചിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാമെന്ന് നോക്കിക്കോളൂ.
നമ്മുടെ ഫസ്റ്റ് ഇയർ സീക്വൻസ് 147 എന്ന് പറഞ്ഞ സീക്വൻസ് ടെൻ എക്സെട്ര എന്ന് പറഞ്ഞ സീക്വൻസ് ഇതിന്റെ എത്ര ടേം കാണണം എന്നുണ്ടെങ്കിൽ എക്സ് എൻ ഈസ് ഈക്വൽ ടു എന്താന്ന് എഴുതാം, എക്സ് എൻ ഈസ് ഈക്വൽ ടു എന്താണെന്ന് പറയും. ഇവിടെ നോക്കി വായിച്ചാൽ മതി, കാണാതെ പറയേണ്ട ആവശ്യമില്ല. മൈനസ് വൺ ഇൻറ്റു ഡി എൽ ഈസ് ഈക്വൽ ടു എക്സ് വണ്ണിന് പകരം എന്ത് കൊടുക്കാം, ഒന്നാം സ്ഥാനത്ത് കിടക്കുന്നവനാരോ അവനെ കൊടുക്കാം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് എക്സ് വണ്ണിന് പകരം രണ്ട് കൊടുത്തു, എൻ മൈനസ് വൺ സെയിം തന്നെയാണ്, ഡിക്ക് പകരം എന്ത് കൊടുക്കാം എക്സ് ടു മൈനസ് എക്സ് വൺ ചെയ്ത് നോക്കാം. എക്സ് ടു എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഫോർ അല്ലേ, ഫോർ അല്ലാ എക്സ് ടു എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ ഫോർ മൈനസ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ വൺ അല്ലേ, അപ്പൊ ഫോർ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു ഫോർ മൈനസ് വൺ എത്രയാണ് പറയൂ, വെരി ഗുഡ്, ത്രീ ആണ്. ഓക്കെ, ഇത് നോക്കാം, വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡിക്ക് പകരം തെളിഞ്ഞു കൊടുത്താൽ മതി, ഈസ് ഈക്വൽ ടു വൺ പ്ലസ് നേരത്തെ ചെയ്ത പോലെ എ മൈനസ് ബി ഇൻറ്റു സി എന്ന് പറഞ്ഞ എത്ര, എ സി മൈനസ് ബി സി എന്ന് പറഞ്ഞ പോലെ എൻ ഇൻറ്റു ത്രീ, ഇവിടെ എൻ മൈനസ് വൺ ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാല് എൻ ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ എന്ന് ഈ സൈൻ എന്താണോ അത് ഇട്ട് കൊടുക്കാം. വൺ ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാൽ എത്രയാണ്, വൺ ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞ എത്രയാണ് പറഞ്ഞോളൂ, വൺ ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാൽ എത്രയാണ് ത്രീ അല്ലേ. ഇനി നോക്കാം, ഈ മൈനസ് ത്രീയും ഈ വണ്ണും തമ്മിലേക്ക് മുട്ട് നോക്കാം, ത്രീ ഇട്ട് കൊടുക്കുക എന്നിട്ട് മതി. അപ്പോ ഈ മൈനസ് ത്രീയും ഈ പ്ലസ് വണ്ണും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ആരിലേക്കും, വലുതിൽ നിന്ന് ചെറുത് വർക്ക് എന്ന് പറഞ്ഞാൽ എത്ര, ത്രീ മൈനസ് വൺ, അല്ലെങ്കിൽ ത്രീ നിന്ന് ഒന്ന് വർക്ക് എന്ന് പറഞ്ഞാൽ ടു ആണ്. സൈനോ വലുതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ മൈനസ് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലുതിന്റെ സൈന മൈനസ് ആണ്. അപ്പൊ ത്രീ എൻ മൈനസ് ടു, ഇത്രയുള്ള സിമ്പിൾ ആണ്. ഇനി എന്നിന് വണ് കൊടുത്തു നോക്കൂ, ത്രീ ഇന്റു വൺ എത്ര, ത്രീ, ത്രീ മൈനസ് എത്ര വണ്ണ് കിട്ടിയല്ലേ, ത്രീ എൻ ഇൻറ്റു കൊടുക്കാം, അപ്പൊ ത്രീ ഇന്റു ടു എത്ര, സിക്സ്, സിക്സ് മൈനസ് ടു ഫോർ, ഇനി ത്രീ എന്നിന് ത്രീ കൊടുക്കാം, അപ്പൊ ത്രീ ഇന്റു ത്രീ നയൻ, നയൻ മൈനസ് ടു എത്ര, സെവൻ, ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ ഇല്ലല്ലോ, ശരിയല്ലേ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ത് ടേം കണ്ടുപിടിക്കും. അപ്പൊ എക്സാമിന് എന്ത് ടേം കണ്ടുപിടിക്കാനുണ്ടാകും, അപ്പൊ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാം, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം, അതുവരേക്കും ഗുഡ് ബൈ.